ജിയോ ബേബി അവതരിപ്പിക്കുന്ന പുതിയ ആന്തോളജി ചിത്രം ഫ്രീഡം ഫൈറ്റ്. കോളിംഗ് ആക്ടിവിറ്റി സൗകര്യത്തോടെ ഇനി ആർക്കും ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷ് മിത്ര ഉടൻ തന്നെ വാട്സ്ആപ്പ് ചെയ്യൂ. സഞ്ചാര പ്രിയനായ പ്രണവ് മോഹൻലാലിനെ നമുക്കറിയാം, എന്നാൽ ഫോട്ടോഗ്രാഫറായ പ്രണവിനെ അറിയാമോ? എന്നാൽ ഈ ചിത്രങ്ങൾ പറയും പ്രണവ് മോഹൻലാൽ എന്ന ഫോട്ടോഗ്രാഫറിനെ കുറിച്ച്. തന്റെ ഉള്ളിലെ ഫോട്ടോഗ്രാഫറെ സമൂഹത്തിന് മുന്നിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ് പ്രണവ് മോഹൻലാൽ. ഇപ്പോൾ താൻ നടത്തിയ യാത്രകൾക്കിടയിൽ പകർത്തിയ ചിത്രങ്ങളാണ് പ്രണവ് തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഊട്ടിയിലെ ലൗഡയിൽ, വാരണാസി, ഇടുക്കിയിലെ അയ്യപ്പൻ കോവിൽ, തായ്ലൻഡിലെ ടോൺസായ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങളാണ് പ്രണവ് പങ്കുവച്ചിരിക്കുന്നത്. പ്രണവ് മോഹൻലാൽ പകർത്തിയ ചിത്രങ്ങളെല്ലാം തന്നെ ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തു. ശരിക്കും നിങ്ങൾ എവിടെയാണെന്നും ഹൃദയത്തിലെ അരുൺ നീലകണ്ഠൻ പകർത്തിയ ചിത്രങ്ങളാണോ ഇതെല്ലാം എന്ന ചോദ്യങ്ങളാണ് കമന്റ് ബോക്സിൽ ഉയർന്നത്. അടുത്തിടെയാണ് പ്രണവ് മോഹൻലാൽ സമൂഹ മാധ്യമങ്ങളിൽ പോലും സജീവമായി തുടങ്ങിയത്. പ്രണവ് മോഹൻലാൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ താരപുത്രൻ എന്നതിലും സിനിമാ താരം എന്നതിലും ഉപരിയായുള്ള ഒരു ചിത്രമാണ് മിക്കവരുടെയും മനസ്സിലേക്ക് വരിക. നിരന്തരം യാത്രകൾ ചെയ്യുകയും സിനിമാ താരങ്ങളുടേതായ ബഹളങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കുകയും ചെയ്യുന്ന ഒരാൾ. വിരലിലെണ്ണാവുന്ന ചിത്രങ്ങളിൽ അഭിനയിച്ച പ്രണവിന്റേതായി അവസാനമിറങ്ങിയ ചലച്ചിത്രം ഹൃദയമാണ്. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ഹൃദയം വലിയ രീതിയിലാണ് ആരാധകർ ഏറ്റെടുത്തത്. പ്രേക്ഷക ഹൃദയത്തിലാണ് അരുൺ നീലകണ്ഠനും ഹൃദയം സിനിമയും എല്ലാം ഇപ്പോഴുമുള്ളത്. അത്രമാത്രം പ്രേക്ഷകരെ പിടിച്ചിരുത്തുവാൻ സിനിമയ്ക്ക് സാധിച്ചിരുന്നു. സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ ഒരു ഫോട്ടോഗ്രാഫറായാണ് പ്രണവ് മോഹൻലാൽ പ്രത്യക്ഷപ്പെടുന്നത്. പ്രണവ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്ന ഈ ചിത്രങ്ങൾ കാണുമ്പോൾ പലരുടെയും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയതും ഹൃദയം സിനിമയിലെ അരുൺ നീലകണ്ഠനെയാണ്. യാത്രകൾ ചെയ്യുകയും യാത്രക്കിടയിൽ കാണുന്ന ചെറിയ ഒരു പുൽനാമിന്റെ പോലും ചിത്രങ്ങൾ എടുക്കുകയും ചെയ്യുന്ന അരുൺ നീലകണ്ഠൻ. എന്തായാലും പ്രണവിന്റെ ഉള്ളിലെ ഫോട്ടോഗ്രാഫറെ തിരിച്ചറിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ആരാധകർ ഒന്നടങ്കം. ഞാൻ ഓടിക്കുന്ന വണ്ടി ഞാൻ പോലും പറയാതെ തിരിഞ്ഞു പോകുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്തേക്ക് തന്നെ ഞാൻ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ഞാൻ എന്റെ അടുത്ത് വന്ന് പലരും ഇങ്ങനെ പരിചയപ്പെടുമ്പോൾ ചേട്ടാ ചേട്ടൻ പറഞ്ഞിട്ടോ വണ്ടി എടുത്ത്, ഞാൻ കുഴപ്പമൊന്നുമില്ലല്ലേ വണ്ടി അടുത്ത ഭാഗം നീ പറഞ്ഞിട്ടാണ് അടുത്തത്. ഇപ്പൊ യൂട്യൂബിലേക്ക് വന്നു കഴിഞ്ഞപ്പോ എന്റെ വലിയ ആഗ്രഹം മൂക്കെ അല്ലെങ്കിൽ ദുൽഖറിനൊക്കെ ഇത് കൊണ്ടുവരിക എന്നുള്ളത്. കാരണം നമ്മളിപ്പോൾ ആരുടെയൊക്കെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്താൽ അതിൻ്റെ താഴെ മമ്മൂക്ക കൊണ്ടുവരണം, മമ്മൂക്ക കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആൾക്കാരുടെ കമൻറ്റ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എന്നെ കണ്ടപ്പോൾ ഒരാൾ പറഞ്ഞു അത് നിങ്ങളുടെ കൂടെ വന്ന ജോജുവാ ചെയ്തത് ശരിയായിരുന്നു. ഞാൻ പറഞ്ഞു ഞാനായിരുന്നു അതിന് അപ്പുറത്ത് ചെയ്തിരുന്നു. റാഷ് ഡ്രൈവിങ്ങിന് എതിരെയൊക്കെ ഞാൻ വഴക്കുണ്ടാക്കുകയും അവരൊക്കെ എന്നെ ചീത്ത വിളിക്കുകയും തല്ലിൻ്റെ അറ്റം വരെ എത്തുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പം എന്ന് വെച്ചാൽ നമ്മൾ വണ്ട് കണ്ടിട്ട് എന്ത് വേണം ഇങ്ങനെ ഓടിക്കുന്നതെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ആ ചേട്ടാ സബ്സ്ക്രൈബ് ആകട്ടോ എന്ന് പറയുന്നു. ഇവിടെ മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റ് വളരെ സ്ട്രിക്റ്റ് ആണ്, പക്ഷെ നമുക്ക് നല്ല റോഡും ഇല്ല. ഇത്തരം കാര്യങ്ങൾ ആലോചിക്കുമ്പോഴാണ് നമ്മൾ ഇതിനെതിരെ പ്രതികരിച്ച് പോകുന്നത്. അത് എനിക്ക് ഇത്തവണത്തെ നമ്മുടെ പുതിയ മന്ത്രി റിയാസിനെ തീർച്ചയായിട്ടും അഭിനന്ദിക്കണം. കാരണം ഈ കോൺട്രാക്ടറുടെ പേരെഴുതി നമ്പറും വെക്കുന്നത് നല്ലൊരു ഐഡിയ ആണ്. ഇതൊക്കെ പണ്ട് ചെയ്തിരുന്നു നമ്മൾ എന്താണല്ലോ റോഡ് വന്നത്. അതായത് ഞാൻ അഭിനന്ദിച്ചിരിക്കുന്നു. ജിയോ ബേബി അവതരിപ്പിക്കുന്ന പുതിയ ആന്തോളജി ചിത്രം ഫ്രീഡം ഫൈറ്റ്. കോളിംഗ് ആക്ടിവിറ്റി സൗകര്യത്തോടെ ഇനി ആർക്കും ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷ് മിത്ര ഉടൻ തന്നെ വാട്സ്ആപ്പ് ചെയ്യൂ.